ആടിന്റെ സുവിശേഷം 15 അധ്യായം. കാണാതായ ആടിന്റെ ഉപമ ചുങ്കക്കാരും പാപികളുമെല്ലാം. അമ്മ, ഈ സൺഡേ ടൈം ടേബിൾ ഒന്ന് എടുത്തരാവോ? ഹലോ എടി, നീ കഴിഞ്ഞ ഞായറാഴ്ച അല്ലേ എന്റെ കയ്യിൽ പൈസ പലിശക്ക് മേടിച്ചത്? അടുത്ത ഞായറാഴ്ച തിരിച്ചു വന്നേക്കണേ. എന്നാ ശരി. അമ്മ, ഈ സൺഡേ ടൈം ടേബിൾ അല്ലേ, ഇതിനകത്ത് സയൻസും മാത്സും ഉണ്ട്, പക്ഷേ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്, സ്കൂളിൽ തന്നെ പഠിക്കാൻ നേരം. നിന്നോട് ഇത് വായിക്കരുത് എന്നല്ലേ പറഞ്ഞത്? നിന്നെ ഞാനൊരു ഡോക്ടർ ആക്കാൻ ഇവിടെ പെടാപ്പാട് വിടുക, അപ്പോഴാ അവൻ്റെ ഒരു വേദപാഠം. അമ്മ എങ്ങനെ ദൈവത്തെ നിന്ദിക്കരുത്, അമ്മയുടെ അഹങ്കാരം കാരണമായിരിക്കും ഇവിടെ ഊമയായി പോയത്. ഹലോ, ഹലോ, ജാൻസി അല്ലേ? അതെ, ആരാണ്? ഇത് പ്രൊവിഡൻസ് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ ഹസ്ബൻഡിന് കോവിഡ് പോസിറ്റീവ് ആണ്, ശ്വാസം മുട്ടലുണ്ട്, കുറച്ച് ക്രിട്ടിക്കലാണ്. അറിയാലോ, ഇതിന് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പ്രാർത്ഥന ഇനി രക്ഷയുള്ളൂ. ഹലോ, ഹലോ, എന്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ ഭർത്താവിന് എന്നെ പ്രതി നീ ശിക്ഷിക്കരുതേ, അങ്ങേക്കൊല്ലം സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയാണ്. ഹലോ, ഞാൻ പ്രൊവിഡൻസ് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്, നേരത്തെ വിളിച്ച ആളാണ്. നിങ്ങൾ ക്വാറന്റൈനിൽ ഇരിക്കണമെന്നും കോവിഡ് ടെസ്റ്റ് നടത്തണം എന്നുമാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പുറത്തങ്ങും ഇറങ്ങരുത് കേട്ടോ. ഹലോ, ഞാൻ ജാൻസി ജെയിംസ് അല്ല, ജാൻസി ഫ്രാൻസിസ് ആണ്. ജാൻസി ഫ്രാൻസിസോ? അയ്യോ ക്ഷമിക്കണം, ജാൻസി എന്നാണ് അയാൾ വൈഫിന്റെ പേര് പറഞ്ഞത്. നമ്പർ ഡയൽ ചെയ്തപ്പോൾ മാറിപ്പോയതായിരിക്കണം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല, അയാൾക്ക് അങ്ങനെ എന്റെ നമ്പർ കിട്ടി. അമ്മ, അമ്മയുടെ കൂട്ടുകാർ ജാൻസി ജെയിംസ് ഇല്ലേ, അമ്മയോട് കടം വാങ്ങിയാണ്ടി ഇപ്പൊ അവരാണെങ്കിലും. ആ ശരിയായിരിക്കും, ജാൻസി എന്ന് പേര് രണ്ടുപേർക്കുള്ളതുകൊണ്ട് മാറിപ്പോയതായിരിക്കും. എന്റെ ഈശോയെ, എന്തോ ആലോചിക്കുന്നത്, എന്റെ ടൈം ടേബിൾ ഒന്ന് എഴുതിത്തരാവോ? കാണാതായ ആടിന്റെ പ്രതീകമായി ഞാനും എന്റെ ജീവിതത്തിൽ മാറിപ്പോയത് അല്പം മുമ്പ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. വിദ്യാഭ്യാസം മതബോധനത്തിൽ അധിഷ്ഠിതമാകുമ്പോഴാണ് നല്ല വ്യക്തികൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് നല്ല സമൂഹത്തിനായി നമുക്ക് ഈ സന്ദേശം ജീവിതത്തിന്റെ ഭാഗമാണ്.